ബാലോ സ്പൈസസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അമ്പഴങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇതിനായി ഞാനിവിടെ കുറച്ച് അമ്പഴങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് പീൽ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് മാങ്ങാക്കറി പോലെ തന്നെ ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ അമ്പഴങ്ങ ചെറിയ അമ്പഴങ്ങ ആയതുകൊണ്ട് ഒരു 15 എണ്ണത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ മുറിച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു വലിയ സവാള അരിഞ്ഞും വെച്ചിട്ടുണ്ട്. അതും നീളത്തിൽ തന്നെ അരിഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 4 സ്പൂണോളം മല്ലിപ്പൊടിയാണ്. 1 സ്പൂണോളം മുളക് പൊടിയും അത്രയും തന്നെ മഞ്ഞൾപ്പൊടിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് 4 5 പച്ചമുളകും 1 വലിയ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം. ഈ മിക്സ് 1-10 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ഈ മിക്സ് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. തൻപാൽ ഞാൻ മാറ്റിവെച്ചു. അതായത് ഫസ്റ്റ് പാൽ മാറ്റിവെച്ചതിന് ശേഷം സെക്കൻഡും തേർഡും, അത് 2 കപ്പ് വീതം ഞാൻ എടുത്തിട്ടുണ്ട്. ആ സെക്കൻഡും തേർഡും പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാവുന്നതാണ്. അമ്പഴങ്ങ വേവുന്നത് വരെയും നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്കമാലി മാങ്ങാക്കറി കഴിച്ചവർക്കറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ്. അത്രയും തന്നെ ടേസ്റ്റുള്ളൊരു കറിയാണിതും. അമ്പഴങ്ങ നല്ലൊരു മാങ്ങ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അമ്പഴങ്ങ വീട്ടിലുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയണം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ അമ്പഴങ്ങാക്കറി ഒന്ന് ശരിയായി വരുന്നുണ്ട്. ഒന്ന് വറ്റി അതിൻ്റെ ഒരു പാകത്തിനായി വരുന്നുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് തൻപാലാണ്. ഇനി ആ തൻപാൽ 1.5 ഗ്ലാസോളം തൻപാൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൻപാൽ ഒഴിച്ചതിന് ശേഷം അത് തിളപ്പിക്കരുത്. നമുക്കത് ഇളക്കി ഇളക്കി കുറച്ച് നേരം, അതായത് ഒരു 3-4 മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ മാങ്ങാക്കറിയെ വെല്ലുന്ന അമ്പഴങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം, അതായത് ഒരു 5-6 or 7 ചെറിയ ഉള്ളി അരിഞ്ഞതാണിത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഇങ്ങനെ നമ്മൾ മല്ലിപ്പൊടി ഇങ്ങനെ ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മളുടെ ആ കറിക്ക് കിട്ടുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാം. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അധികം നേരം ഇട്ട് ഇളക്കരുത്. പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവുമ്പോൾ തന്നെ അത് മാറ്റണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ അമ്പഴങ്ങാക്കറി റെഡിയായിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.